പുണ്യ ദർശനം നിങ്ങൾക്കായി സ്പോൺസർ ചെയ്തിരിക്കുന്നത് അമൃതേശ്വരി ജുവല്ലേഴ്സ് ഓച്ചിറ ഹരിപ്പാട്. പഴമകളെഴുതിയ പാവന സംസ്കാര വഴികളിലൂടൊരു യാത്ര, വഴികളിലൂടൊരു യാത്ര. മായാത്ത മാഹാത്യ ദൃശ്യങ്ങൾ തേടി, മായാത്ത മാഹാത്യ ദൃശ്യങ്ങൾ തേടി പുതിയൊരു ദർശന യാത്ര, പുതിയൊരു ദർശന യാത്ര. വിശ്വാസത്തിൻ്റെയും അന്ധവിശ്വാസത്തിൻ്റെയും അവിശ്വാസത്തിൻ്റെയും ഒക്കെ നെല്ലും പതിരും തിരിച്ചറിയാനാവാതെ സന്ദേഹിയായി നടക്കുന്നവർ ഒരിക്കലെങ്കിലും ഇവിടെ വരണം. ശ്രീ മുകുന്ദ സ്വരൂപിണി ആശ്രമത്തിൽ കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളി താലൂക്കിൽ ആലുംകടവിനടുത്തുള്ള നമ്പരുവികാല എന്ന ഗ്രാമത്തിലാണ് ഈ ആശ്രമം, ശ്രീ മുകുന്ദ സ്വരൂപിണി ആശ്രമം. അവിടെ ഒരമ്മയുണ്ട്. പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദശ്യതേ പ്രപഞ്ചത്തിലെ സകല അമ്മമാരുടെയും മാതൃത്വത്തിന്റെ പുണ്യം ഒന്നിച്ചു ചേർന്നതുപോലെ ഒരമ്മ. പൂർണസ്യ പൂർണമാതായ പൂർണമേവാവശിഷ്യതേ ശ്രീ മുകുന്ദ സ്വരൂപിണി ദേവി. പൂർണമേവാവശിഷ്യതേ ഓം ശാന്തി ശാന്തി ശാന്തി. സർവസാധാരണക്കാരനും മനസ്സിലാവുന്ന ഭാവത്തിൽ, ഭാഷയിൽ, നാട്ടിൻപുറത്തിന്റെ നൈർമല്യമുള്ള ഒരമ്മയെപ്പോലെ, മുത്തശ്ശിയെപ്പോലെ അമ്മ തന്റെ സവിധത്തിലെത്തുന്ന മക്കൾക്ക് ശാന്തിയുടെയും സമാധാനത്തിന്റെയും ഐശ്വര്യത്തിന്റെയും ഒക്കെ മന്ത്രമോതിക്കൊടുക്കുന്നു
നിസ്വാർത്ഥമായി. നന്മയെ കാംക്ഷിച്ച് നല്ലത് പ്രവർത്തിക്കുക. ഋഷീശ്വരന്മാരെ നാം സ്മരിക്കണം. നമ്മളുടെ ഗുരുക്കന്മാരെ നാം സ്മരിക്കണം. അവരൊക്കെ നമുക്ക് നന്മയുടെ പാത കാട്ടിത്തന്ന ആധ്യാത്മിക പുരുഷന്മാരാണ്. അവരുടെ പാതകൾ നാം പിന്തുടരുകയും ആ ആചാര്യന്മാരെ നാം വന്ദിക്കുകയും വേണം. ബുദ്ധി, വിവേകം, അറിവ് ഇവയെല്ലാം വളരെ വലുതായി നമ്മളിൽ കുടികൊള്ളണം. വാക്കുകൾക്ക് വിശുദ്ധിയുടെ സ്പർശമേൽക്കുമ്പോൾ അവ മനുഷ്യ മനസ്സുകളിൽ ആത്മപ്രകാശവും ജീവിതദാഹവുമായി പ്രതിധ്വനിക്കുന്നു. എത്രയോ അനുഭവങ്ങളിലൂടെ മക്കൾ അത് തിരിച്ചറിഞ്ഞിട്ടുണ്ട് പലവട്ടം. അശാന്തിയുടെയും ലക്ഷ്യമില്ലായ്മയുടെയും തമസിൽപ്പെട്ട് പരക്കം പായുന്നവർക്കായി ഇതാ ഇവിടെയാണ് നിങ്ങൾ തേടുന്ന വഴിവിളക്ക് എന്ന് നിശ്ചയമായും പറയാം. ശ്രീ മുകുന്ദസ്വരൂപിണി ആശ്രമം, ഇടറുന്ന മനസ്സുകൾക്കഭയസ്ഥാനം. സന്തോഷത്തെ കുറിച്ച് എന്റെ മോന്റെ കണ്ണിന്റെ സന്തോഷം, പിന്നെ എന്റെ കുടുംബത്തിന് ഞാൻ എന്നും കണ്ണുനീരായിരുന്നു എന്റെ മോന്റെ കാര്യത്തിൽ. ഇപ്പൊ ഒരുപാട് മാറ്റങ്ങളുണ്ട്. 7 മാസം കൊണ്ട് ഞാൻ ഇവിടെ വരാൻ ഭാവിച്ച നാള്, അമ്മയുടെ ദർശനം കണ്ട് തൊഴാൻ ഭാവിച്ച നാള് തൊട്ട്. ആഴമേറിയ മാതൃഭാവത്തിന്റെ ഉദാത്ത മാതൃകകളായ ക്ഷമയുടെയും കാരുണ്യത്തിന്റെയും ഉടലെടുത്ത രൂപമാണ് ശ്രീ മുകുന്ദസ്വരൂപിണി അമ്മ. ജിജ്ഞാസയുടെയും വിശ്വാസത്തിന്റെയും ദേവിയാണ്, സർവോപരി വിശ്വസ്നേഹത്തിന്റെ മൂർത്തിയാണ് അമ്മ. ശ്രീ ജുവല്ലേഴ്സ്, ഓച്ചിറ ആൻഡ് ഹരിപ്പാട്. ഗുരു പവന പുരാധീശമാ
സമഭാവനയോടെ അമ്മ കാണുന്നു. സമ്പന്നനും ദരിദ്രനും അമ്മയ്ക്ക് ഒരുപോലെയാണ്. പണ്ഡിതനും പാമരനും എന്ന ഭേദമില്ല, ജാതിമത വ്യത്യാസങ്ങളില്ല. ശത്രുവിനെ പോലും സ്നേഹപൂർവം അമ്മ ആശ്ലേഷിക്കുന്നു, അനുഗ്രഹിക്കുന്നു, മനസ്സിലെ അജ്ഞത നീക്കിക്കൊടുക്കുന്നു. നമ്മെപ്പറ്റിയുള്ള അജ്ഞാനമാണല്ലോ സംസാര ദുഃഖങ്ങൾക്ക് കാരണം. അജ്ഞാനമകറ്റി സ്വയം തിരിച്ചറിയാനുള്ള ഉപദേശം അമ്മ പകർന്നു നൽകുന്നു. തത്വമസി, ഇതാണ് ആ മഹാവാക്യം. വേദങ്ങളിലും ഉപനിഷത്തുകളിലും ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലുമെല്ലാം അടങ്ങിയിരിക്കുന്നത് ഈ മഹാവാക്യത്തിന്റെ സാരാംശം തന്നെയാണ്. തത്വമസി, ഈ മഹാവാക്യം ഉദ്ധാലക മഹർഷി തന്റെ പുത്രനായ ശ്വേതകേതുവിന് ഓതിക്കൊടുത്ത ഉപദേശമാണ്. തത് എന്ന പദം കൊണ്ട് സൂചിപ്പിക്കപ്പെടുന്ന പരബ്രഹ്മവും ത്വം എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്ന ജീവാത്മാവും ഒന്നു തന്നെയാണെന്നുള്ള ഐക്യത്തെ വിളംബരം ചെയ്യുന്നതാണ് ആ മഹാവാക്യം. നാം എല്ലാവരും അഖണ്ഡമായ ഒരേ പ്രപഞ്ചസത്തയെ ആശ്രയിച്ചിരിക്കുന്നു. നാം ഒന്നാണ്. എല്ലാം വേറെ വേറെയാണെന്നുള്ള ഭേദബുദ്ധിയെ നിരാകരിക്കുക. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ, എല്ലാ മനുഷ്യരിലും ദിവ്യമായ ഒരു മഹത്വം ഒളിഞ്ഞുകിടക്കുന്നു. സ്നേഹത്തിന്റെ വെളിച്ചം കൊണ്ട് അജ്ഞതയുടെ ആ മറ നീക്കുമ്പോൾ ആത്മാവ് പ്രകാശമാനമായി തീരുന്നു. അപ്പോൾ ആ തിരിച്ചറിവിലെത്തുമ്പോൾ ഭേദചിന്തയില്ലാതാവുന്നു. അങ്ങനെ നമ്മുടെ വ്യക്തിത്വം പൂർണതയിലെത്തുന്നു. അപ്പോഴാണ് ആത്മാവ് പരമാത്മാവുമായി സാമ്യം പ്രാപിക്കുന്നത്. ആത്മാവ് നിർമ്മലമാകുമ്പോൾ മനസമാധാനമുണ്ടാകുന്നു.
ആത്മശാന്തി നേടുന്നു, ദുരിതങ്ങൾക്കും സംഘർഷങ്ങൾക്കും മറ്റും അറുതിയാവുന്നു. ഗഹനങ്ങളായ ഈ വേദാന്ത സാരം ലളിതമായ ഭാഷയിൽ ഉപമകളാലും കഥകളാലും അമ്മ പറഞ്ഞു തരുമ്പോൾ ഏത് അജ്ഞാനിയുടെയും ഉള്ളു നിറയുന്നു, ആനന്ദത്താൽ കണ്ണു നിറയുന്നു, ദുഃഖമകലുന്നു. അതത്രേ അമ്മയുടെ ശാന്തി മന്ത്രം. മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ മഹാരാജൻ കണ്ണു തുറന്നിട്ട് ചോദിച്ചു, എന്തേ ഇവിടെ ഒന്നും പറയാത്തത്? അപ്പൊ കുട്ടി പറഞ്ഞു, മഹാരാജൻ ഇതാണ് ദൈവത്തിന്റെ ജോലി. അഹങ്കാരം കൊണ്ടും ആധിപത്യം കൊണ്ടും ഈശ്വരനെ മറക്കുന്നവനെ ഏതാനും നിമിഷത്തേക്കെങ്കിലും തറയിൽ കൊണ്ടുവരുന്ന ജോലിയാണ്. അവിടെ വിനയവും വിവേകവും ഉള്ള ഒരാളിനെ ഉയർന്ന പീഠത്തിലേക്ക് കൊണ്ടുപോകുന്നു. ഇതാണ് ദൈവത്തിന്റെ പണി. പ്രാഥമിക വിദ്യാഭ്യാസം പോലും ശരിയായ രീതിയിൽ നടത്താൻ കഴിയാതിരുന്ന അമ്മ സൃഷ്ടിയുടെ ആ മഹാരഹസ്യം പകർന്നു തരുമ്പോൾ അത് തേൻതുള്ളിയുടെ ഒരു പ്രവാഹമായി മാറുന്നു. വേദങ്ങളോ ഉപനിഷത്തുകളോ മറ്റ് തത്വസംഹിതകളോ ഒന്നും തന്നെ ഗുരുമുഖത്തു നിന്നോ ഗ്രന്ഥപാരായണത്തിലൂടെയോ അമ്മ പഠിച്ചിട്ടില്ല. അമ്മയുടെ ഗുരു പരാശക്തിയത്രേ. വളരെ കുഞ്ഞിലെ മുതൽ അമ്മയിൽ ആ ദൈവീക ശക്തിയുടെ പ്രകാശകിരണങ്ങൾ വിളങ്ങിയിരുന്നതായി സാക്ഷിമൊഴി. കൊല്ലവർഷം 1136 മകരം 26 തീയതി ചോതി നക്ഷത്രത്തിൽ ജനനം. പേര് ശോഭന. കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ശോഭന ധ്യാനിച്ചിരിക്കുമായിരുന്നു. പുറം ലോകവുമായി ബന്ധമില്ലാത്ത വിനാഴികകൾ. കൊച്ചുകൂട്ടുകാരായിരുന്നു ആദ്യം അതറിഞ്ഞത്, പിന്നെ സ്കൂളിലെ അധ്യാപകർ. ക്ലാസ്സിൽ ഒട്ടും ശ്രദ്ധയില്ല, മറ്റെന്തോ ഓർത്തിരിക്കും. അധ്യാപകർ പറഞ്ഞു, പരാതിയായപ്പോൾ സ്കൂളിൽ ചെല്ലാതെ കുളക്കരയിലോ മരത്തണലിലോ അങ്ങനെ ഇരുന്നു. പതിവായപ്പോൾ അച്ഛൻ ദിവാകരൻ കയർത്തു. പതറാതെ കൊച്ചു ശോഭന ആവശ്യപ്പെട്ടു ഒരു ക്ഷേത്രം നിർമ്മിച്ചു തരണം. നിഷ്കളങ്കനായ അച്ഛനെ കലി കയറി. തന്റെ മകൾ ഒരു സന്യാസിനിയായി വഴിതെറ്റിപ്പോകുമോ എന്ന് ആ സാധു ഭയന്നു. പിന്നെ കുഞ്ഞു ശോഭനയുടെ ജീവിതം തടവറയിലെന്ന പോലെയായി. പക്ഷേ ശോഭനയ്ക്ക് മുന്നിൽ അത് നിഷ്ഫലമായി. വിശ്വം നിറഞ്ഞു നിൽക്കുന്ന പരമാത്മാവിന്റെ ശോഭയെ സ്വന്തം ആത്മാവിൽ പേറുന്ന ആ വാനമ്പാടിയെ എങ്ങനെ കൂട്ടിലടയ്ക്കാനാവും? വിലക്കുകൾക്കിടയിലും ആ ആത്മീയ ശക്തി വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. ശ്രീ ജുവല്ലേഴ്സ് ഓച്ചിറ ആൻഡ് ഹരിപ്പാട്. വർഷങ്ങൾ കഴിഞ്ഞു. 17 വയസ്സിൽ വിവാഹം. 1978 ഭർത്താവ് ശശിധരൻ. അങ്ങനെ ആത്മീയതയിൽ അടിയുറച്ച കുടുംബജീവിതം. അതെങ്ങനെ ശരിയാകും? ചിലർ സന്ദേഹപ്പെട്ടു. അതിന് അമ്മയുടെ ഭാഷ്യമിതാണ്, ഈശ്വരനെ
എവിടിരുന്ന് എപ്പോൾ വിളിച്ചാലും കേൾക്കും. പ്രേമമുള്ളിടത്ത് ദൂരം പ്രസക്തമല്ല എന്ന് പറയും. സൂര്യൻ ആകാശത്തിലാണെങ്കിലും താമര വിരിയുന്നില്ലേ? ഈശ്വരൻ നമ്മുടെ ഹൃദയത്തിലാണല്ലോ വസിക്കുന്നത്. ചെളിയിൽ താമര വിരിയാമെങ്കിൽ ഈ അഴുക്കിൽ, അതായത് ഈ ശരീരത്തിൽ ഈശ്വരൻ ഇരിക്കാമെങ്കിൽ എന്തുകൊണ്ട് കുളിമുറിയിൽ അല്ലെങ്കിൽ അടുക്കളയിൽ നിന്ന് വിളിച്ചാലും അവിടുന്ന് കേൾക്കുകയില്ല? പ്രാർത്ഥന ആത്മാർത്ഥമായിരിക്കണം എന്ന് മാത്രം. അവിടെയാണ് ആ മഹാവാക്യത്തിന്റെ പ്രസക്തി. എല്ലാം ഒന്നാണെങ്കിൽ പിന്നെ വിവേചന ചിന്തയ്ക്ക് എന്തർത്ഥമാണുള്ളത്? ആത്മീയതയും ഭൗതികതയും ഒരുപോലെ കാണാൻ കഴിയണം. ഇന്നിപ്പോൾ അമ്മയുടെ ആത്മീയ ചൈതന്യം തിരിച്ചറിഞ്ഞ് വിശ്വാസികൾ വന്നുകൊണ്ടേയിരിക്കുന്നു. അമ്മയ്ക്ക് രണ്ടു മക്കളാണ്. മൂത്ത മകൻ പൃഥ്വിരാജ്. ഓം പൂർണമദ പൂർണമിദം പൂർണാൽ പൂർണമുദച്ഛതേ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. അമ്മയുടെ ആത്മീയ ചിന്താധാരയിൽ ആകൃഷ്ടനായി അമ്മയുടെ പ്രധാന ശിഷ്യനായി ആശ്രമത്തിന്റെ മേൽനോട്ടം വഹിക്കുന്നു പൃഥ്വിരാജ് സ്വാമി. ഇളയ മകൻ താൻസൻ. താൻസൻ ഒരു കമ്പ്യൂട്ടർ വിദ്യാർത്ഥിയാണ്. ബാംഗ്ലൂരിൽ താമസിച്ചു പഠിക്കുന്നു. ബൈജു സ്വാമി അമ്മയുടെ ശിഷ്യന്മാരിൽ പ്രധാനിയാണ്. ശിലയെയും ശിവനാക്കാൻ കഴിയുന്ന കരുത്ത് അമ്മയുടെ സങ്കല്പങ്ങൾ കൊണ്ട് പരമാത്മ ചൈതന്യവുമായി ഒന്നായി തീർന്നിരിക്കുന്നത് കാരണം അമ്മയുടെ ഏതൊരു സങ്കല്പവും സത്യമായി തീരുന്നു. ശ്രീ മുകുന്ദ സ്വരൂപിണി ആശ്രമത്തിലെ വിശേഷ പൂജയും കർമ്മങ്ങളും. എല്ലാ ദിവസവും ഗണപതി ഹോമം. അമ്മയുടെ തിരുനാൾ ദിവസം അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഗായത്രി ഹോമം, മഹാമൃത്യുഞ്ജയ ഹോമം, മഹാസുദർശന ഹോമം, പരമേശ്വരി ഹോമം, ത്രിപുരസുന്ദരി ഹോമം, ത്രിപുരസുന്ദരി പൂജ തുടങ്ങിയവ നടത്തിവരുന്നു. എല്ലാ വെള്ളിയാഴ്ച ദിവസവും നീരാഞ്ജന വിളക്ക്. നീരാഞ്ജന വിളക്ക് സമർപ്പണത്തോടുകൂടി സർവകാര്യ സിദ്ധി പൂജ നടത്തിവരുന്നു. എല്ലാ വിശേഷ ദിവസങ്ങളിലും അന്നദാനവും നടത്തിവരുന്നു. പ്രപഞ്ചത്തിലെ എല്ലാ മാതൃത്വവും ഒന്നിച്ചു ചേർന്ന ഒരമ്മ. ധർമ്മസ്ഥാപനാർത്ഥം അവതാരമുണ്ടാകുമെന്ന് ഗീതയിൽ പറയുന്നു. അമ്മയുടെ അവതാര ഉദ്ദേശവും അതുതന്നെ. കലിയുടെ സൈന്യങ്ങളായ കാമക്രോധ ലോഭമോഹാദികളാണ് ശത്രുപക്ഷത്ത്. അവരെ വെല്ലാൻ അമ്മയുടെ ആയുധം ഒന്നു മാത്രം. പൂർണസ്യ പൂർണമാതായ പൂർണമേവ വശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തിഃ. ഓം ശാന്തി ശാന്തി ശാന്തിഃ. കണ്ണുകളടച്ച് സർവേശ്വരനെ മനസ്സിൽ നല്ലതുപോലെ ധ്യാനിച്ച് കണ്ണടച്ചൊരു നിമിഷിരിക്കുക. ശാന്തി ശാന്തി ശാന്തി.
ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരുസാക്ഷാല് പരബ്രഹ്മം തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ഏകദന്തം മഹാകായം തപ്തകാഞ്ചനസന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. വന്ദേഹം ഗണനായകം. ഓംകാരമാകുന്ന ബ്രഹ്മസ്വരൂപം, ആ ബ്രഹ്മസ്വരൂപത്തിൻ്റെ നാം ധ്യാനിക്കുകയും ആ ബ്രഹ്മസ്വരൂപത്തെ അകക്കാമ്പിൽ കണ്ട് നമ്മുടെ അന്തരാത്മാവിലേക്ക് അതിനെ പ്രവഹിപ്പിച്ച് നാം നമ്മളുടെ മനസ്സിൻ്റെ കഷ്ടദുഷ്ടതകളെ നീക്കം ചെയ്യണം എന്നതാണ് ഈശ്വര ധ്യാനം കൊണ്ട് നമുക്ക് ഏറ്റവും പരമപ്രധാനമായ ഒന്ന്. ആ ഓംകാര ബ്രഹ്മസ്വരൂപത്തിൻ്റെ പ്രതീകങ്ങളാണ് നാം എല്ലാം. ഈശ്വര ചിന്ത കൊണ്ടും ഈശ്വര ധ്യാനം കൊണ്ടും ഈശ്വര പൂജകൾ കൊണ്ടും നമുക്ക് ദുഃഖങ്ങളെ നിവർത്തി നമ്മുടെ കുടുംബങ്ങളിൽ ഐക്യതയും ഐശ്വര്യവും നിലനിർത്തുന്നതിനും സമൂഹത്തിൽ വ്യക്തിബന്ധങ്ങളെ നിലനിർത്തുന്നതിനും സാഹോദര്യങ്ങളെ നിലനിർത്തുന്നതിനും നമുക്ക് ഈശ്വര ധ്യാനം അത്യന്താപേക്ഷിതമാണ്. ഇപ്പം കുടുംബത്തിൻ്റെ ഐക്യതയും ഐശ്വര്യവും അതുപോലെ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മാർഗദർശനങ്ങളും ഉണ്ടാകുന്നതിനെ ഈശ്വര ധ്യാനം നല്ലതാണ്. ഈശ്വരനിൽ എല്ലാം സമർപ്പിച്ച് എല്ലാം നാം ഈശ്വരനിൽ കണ്ട് ചെയ്യുന്ന ഏത് പ്രവൃത്തിക്കും നന്മയുടെ പാത തന്നെയുണ്ട്. ഓരോ മനുഷ്യൻ്റെയും ജീവിതം വളരെ ദുഃഖപൂർണമാകുമ്പോൾ അവിടെയെല്ലാം രക്ഷിക്കേണ്ടുന്നത് നമ്മെ സർവേശ്വരൻ മാത്രമാണ്. ആ ചിന്ത നമുക്ക് എപ്പോഴും ഏത് നിമിഷവും ഉണ്ടാകും. അതിന് ഉള്ള ഉപാധികളാണ് നമുക്ക് ധ്യാനം, യോഗ, യജ്ഞം, കീർത്തനം, അർച്ചനം ഇവകളെല്ലാം. ഇതിൽ ഓരോരോ മാർഗങ്ങളിൽ കൂടി നാം മോക്ഷമാർഗങ്ങൾ തേടുകയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ മോക്ഷത്തിലേക്കുള്ള വഴികളാണ് ഇവയെല്ലാം. ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നുള്ള രാഗദ്വേഷാദികളാകുന്ന ആ അഷ്ടരാഗങ്ങളെ നമ്മളിൽ നിന്നും പുറത്തേക്ക് കളയുകയും നമ്മുടെ അകക്കാമ്പിനെ ശുദ്ധീകരിക്കുകയും ചെയ്യുന്നതാണ് ഈശ്വര ധ്യാനം കൊണ്ട് പ്രധാനമായി ഒന്നുള്ളത്. അതിൽ നിന്നാണ് നമുക്ക് ഈശ്വര ചൈതന്യം ഉണ്ടാകുന്നതും അതിനെ നമുക്ക് സഗുണത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്നതും. ഈശ്വര ആ ബ്രഹ്മസ്വരൂപം എല്ലാവരുടെയും ഉള്ളിൻ്റെ ഉള്ളിലും പുറത്ത് എല്ലായിടവും നിറഞ്ഞു നിൽക്കുന്നതുമാണ്. എന്നാൽ
നാം അതിനെ അറിയുമ്പോൾ മാത്രമാണ് നമുക്ക് ഈശ്വരന്റെ അറിവ് കിട്ടുന്നത്. രോഗങ്ങളിൽ നിന്നും ദാരിദ്ര്യ ദുഃഖങ്ങളിൽ നിന്നും മറ്റ് ദുർചിന്തകളിൽ നിന്നും ഒക്കെ നമ്മെ നേർവഴിക്ക് നയിക്കുന്ന ഒന്നാണ് ഈശ്വര പ്രാർത്ഥന. നാം മനസ്സു നൊന്ത് ഹൃദയശുദ്ധിയോടുകൂടി പ്രാർത്ഥിച്ചാൽ ഫലം വളരെ നന്മയേറിയ ഫലങ്ങൾ നമുക്കുണ്ടാകുന്നു. പ്രകൃതിക്ക് ചൂടുപിടിച്ച് ഈ പ്രകൃതിയിൽ പലതും കരിഞ്ഞു മാറുന്നതുപോലെ നമ്മുടെ ഉള്ള് ചൂടുപിടിക്കുമ്പോൾ മനുഷ്യ ഹൃദയങ്ങളിൽ ചൂടുപിടിച്ച് ശരീരവും മനസ്സും വളരെ ദുർഘടാവസ്ഥയിലായി നമ്മളെ തിന്മയുടെ പാതയിലേക്ക് നയിക്കുന്നു. ആ തിന്മയിൽ നിന്നും നമ്മെ നന്മയിലേക്ക് നയിക്കാനുള്ള മാർഗമാണ് ഈശ്വരൻ്റെ ചിന്തയും ധ്യാനവുമൊക്കെ. ആ ഈശ്വര ധ്യാനത്തിലൂടെ എല്ലാവരുടെയും ലോക ദുഃഖങ്ങളെ വെടിഞ്ഞ് ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന ആ നാമത്തിന് വലിയൊരർത്ഥം കൽപ്പിക്കുകയാണ് മനുഷ്യ ജീവിതത്തിൽ ചെയ്യേണ്ടത്. ധനവും മറ്റ് ഒന്നും തന്നെയും നാം ജനിക്കുമ്പോൾ കൊണ്ടുവരുന്നതല്ല എങ്കിലും ഇവിടെ ഈ ഭൂമിയിൽ നമുക്ക് ജീവിക്കാൻ വേണ്ടി പ്രകൃതി നമുക്കെല്ലാം ഇണക്കി തന്നേക്കുന്നു. അതിനെ നമ്മളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യമാർഗത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് വേണ്ടുന്നത് നന്മ നിറഞ്ഞ മനസ്സും ശുദ്ധമായ ഹൃദയത്തിലെ ഈശ്വരധ്യാനവുമാണ്. ഇത് നമ്മെ മനസ്സിൻ്റെ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു. ഈശ്വരനോട് നമുക്ക് ഭക്തി എല്ലാവരിലുമുണ്ട്. എന്നാൽ ഈശ്വരനോട് വേണ്ടുന്നത് പ്രേമഭക്തിയാണ്, അതായത് പരഭക്തി. ആ പരഭക്തി കൊണ്ട് നമ്മെ തെറ്റുകളിൽ നിന്നും മറ്റ് അന്യചിന്തകളിൽ നിന്നും ഈശ്വരൻ്റെ വഴിയിലേക്ക് തെളിച്ചു കൊണ്ടുപോകാൻ സാധിക്കുന്നു. മാതാപിതാക്കളും അവരുടെ സൽസന്താനങ്ങളും ഒക്കെയും കുടുംബത്തിന് ഐക്യതയും ഐശ്വര്യവും വളർത്തുന്ന ഒന്നാണ് ആധ്യാത്മിക ജീവിതം. ഈ ആധ്യാത്മിക ജീവിതത്തിൽ നമുക്ക് നമ്മുടെ മനസ്സിനെ വളരെ വിശാലമായി വളർത്താൻ കഴിയുന്ന ഒന്നാണ്. അവിടെ ഞാനെന്നും എൻ്റേതെന്നും എനിക്കെന്നുമുള്ള ആ അഹംഭാവത്തെ നീക്കി നാം ഓരോരുത്തരും ഈശ്വരനെ ധ്യാനിക്കണം. എല്ലാം ഈശ്വര നിയോഗമാണ്, അതിനപ്പുറം നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല എന്നുള്ള ഉത്ബോധം ഉണ്ടാകുകയും ആ ഈശ്വരൻ്റെ വഴിയിൽ കൂടി നാം സഞ്ചരിക്കുകയും ഈശ്വരന് കീഴ്പ്പെട്ട് ജീവിക്കുകയും വേണം. അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് അർത്ഥമുണ്ടാകുന്നത്. ദുഃഖം വരുമ്പോൾ നാം ഈശ്വരനെ തേടുന്നു, സുഖം വരുമ്പോൾ നാം വളരെയധികം അകലുന്നു. അതല്ല നമുക്ക് വേണ്ടുന്നത്. ഏത് നിമിഷവും നമ്മുടെ ഹൃദയത്തിൽ ഹൃദയത്തെ ശുദ്ധമാക്കി ഈശ്വരനെ ധ്യാനിക്കുക. അവിടെ ശുദ്ധമായ ആത്മാവിൽ ഈശ്വരൻ
പ്രതിഫലിക്കുന്നു. ഹൃദയത്തിൻ്റെ ശുദ്ധിയാണ് ഈശ്വരൻ്റെ സൽസ്വരൂപം. ശുദ്ധമാകുന്ന ആത്മാവിൽ ഈശ്വരൻ പ്രകാശിക്കുന്നു. നാം ഈ കണ്ടതെല്ലാം നമുക്ക് നശിക്കുന്നതും എന്നാൽ ഈശ്വരൻ അല്ലെങ്കിൽ ആത്മാവ് നശിക്കാത്ത അനശ്വരവുമാണ്. അപ്പോൾ ആ അനശ്വരമായ ആത്മാവിനെ നാം എപ്പോഴും അശുദ്ധപ്പെടുത്താതെ അതിനെ ശുദ്ധിമാർഗത്തിൽ കൊണ്ടുപോകാനുള്ള മാർഗദർശനമാണ് നാം സ്വീകരിക്കേണ്ടത്. അതിന് സദാ സൽസംഗ് ഏറ്റവും നല്ലതാണ്. നന്മയെ കാംക്ഷിച്ച് നല്ലത് പ്രവർത്തിക്കുക. അവിടെ നമ്മുടെ സമൂഹത്തിൽ ഐക്യതയും അതുപോലെ വ്യക്തിബന്ധങ്ങളും വളരുക മാത്രമല്ല, ഏറ്റവും വലുതെന്ന് പറയുന്നത് നമുക്ക് ഈശ്വരൻ്റെ തൃക്കടാക്ഷം കൊണ്ട് കിട്ടുന്ന ഒരു കുടുംബ സൗഹൃദമാണ്. പണ്ട് നമ്മുടെ ഋഷീശ്വരന്മാരൊക്കെയും യാഗങ്ങളും യജ്ഞങ്ങളും ഒക്കെ നടത്തി അവര് ത്യാഗങ്ങളിൽ കൂടി അവരുടെ സൽക്കർമ്മങ്ങളെ ചെയ്ത് ലോകത്തിന് അത് പരിവർത്തനമാക്കി. ആ ഋഷീശ്വരന്മാരെ നാം സ്മരിക്കണം. നമ്മളുടെ ഗുരുക്കന്മാരെ നാം സ്മരിക്കണം. അതുപോലെ നമ്മളുടെ നന്മയ്ക്കായി ഇവിടെ ജന്മം കൊണ്ട ദേവന്മാരെയും നാം സ്മരിക്കണം. അവരൊക്കെ നമുക്ക് നന്മയുടെ പാത കാട്ടിത്തന്ന ആധ്യാത്മിക പുരുഷന്മാരാണ്. അവരുടെ പാതകൾ നാം പിന്തുടരുകയും ആ ആചാര്യന്മാരെ നാം വന്ദിക്കുകയും വേണം. അവിടെയാണ് നമ്മുടെ ജീവിതത്തിന് അർത്ഥമുണ്ടാകുന്നത്. ബുദ്ധി, വിവേകം, അറിവ് ഇവയെല്ലാം വളരെ വലുതായി നമ്മളിൽ കുടികൊള്ളണം. മുൻകൂട്ടി നമ്മളുടെ ആപത്തിനെ കണ്ടറിഞ്ഞ് നമുക്ക് പെരുമാറാനുള്ള ആ കെൽപ്പുണ്ടാകണം. അങ്ങനെ ഓരോ നിമിഷവും നമ്മുടെ ജീവിതം അർത്ഥമുള്ളതാക്കി മാറ്റണം. അല്പം അർത്ഥത്തിന് വേണ്ടിയിട്ട് നാം ഈ ലോകത്ത് എന്തെല്ലാം കാണുന്നുണ്ട്. അർത്ഥത്തെക്കാളും മറ്റെന്തിനേക്കാളും വലുതാണ് ഈശ്വരൻ്റെ ആ ശക്തി. അന്യൊരാൾ നമ്മെ നശിപ്പിക്കുകയോ അല്ലെങ്കിൽ നമുക്ക് മറ്റൊരാളിൽ നിന്നും ഒരു ദോഷമുണ്ടാകുകയോ ചെയ്യണം എന്ന് ചിന്തിച്ചാലും ഈശ്വര നിയോഗം അത് അതേ രീതിയിൽ തന്നെ നടക്കും. ഈശ്വര നിശ്ചയമാണ് നടക്കുന്നത്, ഈശ്വരൻ്റെ കൽപ്പിതമാണ് നടക്കുന്നത്. ആ ഈശ്വര കൽപ്പിതത്തിന് അതീതമല്ല നാം ആരും എന്നുള്ള വസ്തുത അറിഞ്ഞ് മുന്നോട്ട് നമ്മളുടെ ജീവിതം നയിക്കണം. വിശ്വാസവും ഹൃദയശുദ്ധിയും നന്മയും കൊണ്ട് ഇഹത്തിലും പരത്തിലും സുഖമേകാം.
കുടുംബത്തിൻ്റെ സമ്പൽ സമൃദ്ധിയും ഐക്യതയും ഐശ്വര്യവും വളർത്തിയെടുക്കാം. സഹജീവികളെ തിരിച്ചറിയാൻ കഴിയുകയാകും. ധൈര്യം കരവാവഹൈ തേജസ്സിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം പൂർണമദ പൂർണമിദം പൂർണാൽ പൂർണമുദച്ഛതേ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തിഹ. ഓം ശാന്തി ശാന്തി ശാന്തിഹ. സ്വാമി ഒരിക്കല് സത്സംഗിൽ ഈ ശാന്തിയെക്കുറിച്ച് പറഞ്ഞു തന്നതാണ്. പലർക്കും അത് ഓർമ്മ കാണും. നമുക്ക് മൂന്ന് വിധത്തിലുള്ള ദുഃഖങ്ങൾ, പഞ്ചമ ദുഃഖമാണ് മനുഷ്യന് ഉള്ളത്. എങ്കിലും മൂന്ന് വിധത്തിലുള്ള ദുഃഖം, ആധ്യാത്മികം, ആധിഭൗതികം, ആധിദൈവികമായിട്ട് നമുക്കുണ്ട്. ആ ദുഃഖങ്ങളിൽ നിന്നും പൂർണമായ ശാന്തി നമുക്ക് ഉണ്ടായി, പൂർണമായ ഒരു കർമ്മം ചെയ്ത് അല്ലെങ്കിൽ പ്രവൃത്തി ചെയ്ത് പൂർണമായ ഒരു ജ്ഞാനത്തെ കൈവരിച്ച് ഒരു പൂർണ്ണ മനുഷ്യനായി തീർന്ന് പൂർണമായ ശാന്തി നമുക്ക് ഉണ്ടാകണമെന്നാണ് ഈ പ്രാർത്ഥന. സ്വാമി ഒരു ചെറിയ കഥയും അന്ന് പറഞ്ഞിരുന്നു. അഹങ്കാരാദികൾ കൊണ്ടാണ് നമുക്ക് ഏറ്റവും അധികം ദുഃഖങ്ങൾ ഉണ്ടാകുന്നത്. ഇത് ആരും ആർക്കും കൊണ്ടുതരുന്നില്ല. നമുക്ക് നാം തന്നെ നട്ടുവളർത്തി നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കുന്നതാണ് അസൂയ, കോപം, മറ്റുള്ളവരോടുള്ള വിദ്വേഷഭാവം, ഇതൊക്കെ തന്നെ. അത് കാലാന്തരത്തിൽ നമ്മുടെ ഉള്ളിൽ തന്നെ കിടന്ന് ചീഞ്ഞ് ഒരു വൻ വൃക്ഷമായിട്ട് അത് വളർന്ന് അത് നമുക്ക് തന്നെ തീർത്താൽ തീരാത്ത ഒരു ദുഃഖമായി അത് നാം തന്നെ അനുഭവിക്കുന്നു. അതിൽ നിന്നൊക്കെ നമുക്ക് പൂർണമായ ശാന്തി നമുക്ക് ഉണ്ടാവണം. ഒരിക്കല് ദേവേന്ദ്രൻ ഇങ്ങനെ അമരാവതിയിൽ ഇരിക്കുന്ന സമയത്ത് ഒരു ദൂതൻ ചെന്നിട്ട് പറഞ്ഞു, അസുര ചക്രവർത്തിയായ പ്രഹ്ലാദൻ എത്രയും വേഗം തന്നെ ദേവലോകം ആക്രമിക്കാനായിട്ട് ഇതാ ദേവലോകത്തേക്ക് വരുന്നു. ദേവേന്ദ്രൻ ഇത് കേട്ടിട്ട് സൈന്യസന്നാഹങ്ങളെല്ലാം ഒരുക്കി വേഗം തന്നെ പ്രഹ്ലാദൻ എത്തി. പെട്ടെന്ന് തന്നെ വളരെയധികം യുദ്ധത്തിൻ്റെ ഒന്നും ആവശ്യകത വന്നില്ല. പ്രഹ്ലാദൻ ദേവേന്ദ്രനെ കീഴ്പ്പെടുത്തിയിട്ട് ദേവലോകത്തിൻ്റെ ആധിപത്യം കിട്ടി പ്രഹ്ലാദന്. പ്രഹ്ലാദന് ഈ ദേവലോകത്തിൻ്റെ ആധിപത്യം കിട്ടിയിട്ട് ദേവലോകം മൊത്തം പിടിച്ചടക്കി ദേവന്മാരെ എല്ലാവരെയും ഭരിക്കുകയാണ്. ദേവേന്ദ്രൻ ഓടി. ആരിൽ നിന്നാണ് ഈ പരിഹാരത്തെ ഒന്ന് കിട്ടുക? ഈ പ്രഹ്ലാദനെ ഒന്ന് മാറ്റി അവിടെ നിന്ന് ദേവലോകത്തു നിന്ന് ഓടിച്ചിട്ട് തനിക്ക് പഴയതുപോലെ അമരാവതിയുടെ ആധിപത്യം ഉണ്ടാകാൻ എന്താണ് മാർഗം? അദ്ദേഹം ചെന്നിട്ട് ഗുരുവായ ബൃഹസ്പതിയെ കണ്ടു. ബൃഹസ്പതി പറഞ്ഞു, ദേവേന്ദ്ര, അതിനെ അസുരഗുരുവായ ശുക്രാചാര്യന്റെ ഉപദേശം സ്വീകരിക്കണം. ശുക്രാചാര്യരാണ് നമ്മുടെ പ്രഹ്ലാദന്റെ ഗുരു. അതുകൊണ്ട് നീ ശുക്രാചാര്യന്റെ അടുക്കലേക്ക് ചെല്ലു. അങ്ങനെ ശുക്രാചാര്യന്റെ അടുക്കലേക്ക് ചെന്നു. ശുക്രാചാര്യര് പറഞ്ഞു, ദേവേന്ദ്ര, നിന്നെക്കാൾ ശ്രേയസ്സുണ്ട് പ്രഹ്ലാദന്. നിന്നേക്കാൾ ശ്രേയസ്സും പ്രേയസ്സും എല്ലാം തന്നെ ഐശ്വര്യം ഇതെല്ലാം തന്നെ ഉള്ളത് പ്രഹ്ലാദനിലാണ്. ആ പ്രഹ്ലാദന് ഇതെല്ലാം ഉണ്ടാകുവാനുള്ള കാരണം ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അവൻ്റെ ശീലഗുണങ്ങളിൽ നിന്നാണ്. ആ ശീലഗുണങ്ങളുടെ സമ്പന്നതയിൽ കഴിയുന്നത് കൊണ്ടാണ് അവന് നിന്നെ വളരെ വേഗത്തിൽ തന്നെ ദേവലോകത്ത് നിന്ന് ഓടിക്കുവാൻ കഴിഞ്ഞത്. അതുകൊണ്ട് നീ വേഗം തന്നെ ചെന്നിട്ട് അവൻ്റെ ശീലഗുണങ്ങൾ എന്തെന്ന് എനിക്ക് പ്രത്യേകിച്ച് പറയാൻ നിന്നോടാവില്ല.
അതുകൊണ്ട് അത് അവനിൽ നിന്ന് തന്നെ അറിയേണ്ടുന്ന കാര്യമാണ്. നീ ചെല്ലുക, ഓടി എത്രയും പെട്ടെന്ന് ചെന്നിട്ട് അവരിൽ നിന്ന് തന്നെ ശീലഗുണങ്ങൾ എന്ത് എന്നറിയുക. ദേവേന്ദ്രൻ ചെന്നു പ്രഹ്ലാദന്റെ അടുക്കലെ ഒരു ബ്രഹ്മചാരിയുടെ വേഷത്തിൽ, ഒരു ബ്രാഹ്മണ യുവാവിന്റെ വേഷത്തിൽ ചെന്നു. ചെന്നിട്ട് പറഞ്ഞു, അങ്ങ് ശീലഗുണങ്ങളിൽ വളരെയധികം പ്രസിദ്ധനാണല്ലോ, അങ്ങ് ദേവേന്ദ്രനെ പോലും വളരെയധികം വേഗത്തിൽ തന്നെ യുദ്ധത്തിൽ തോൽപ്പിച്ചില്ലേ, അതുകൊണ്ട് അങ്ങല്ലാതെ മറ്റൊരു ഗുരുവിനെ എനിക്ക് ഈ ലോകത്തിൽ കിട്ടാനില്ല, അങ്ങ് തന്നെ വേണം ഒരു ഗുരുവാവാൻ എനിക്ക്. അങ്ങനെ പ്രഹ്ലാദിന്റെ കൊട്ടാരത്തിൽ തന്നെ താമസിച്ച് ശിഷ്യത്വമൊക്കെ സ്വീകരിച്ച് ബ്രഹ്മചാരി അങ്ങനെ കഴിയുകയാണ്. അങ്ങനെ വിദ്യയെല്ലാം പൂർത്തിയാക്കി പ്രഹ്ലാദൻ ബ്രഹ്മചാരിയെ യാത്രയാക്കി വിടുന്ന സന്ദർഭത്തിൽ, നിനക്കെന്തു വരമാണ് വേണ്ടത്? പ്രഹ്ലാദൻ ചോദിച്ചു. അത് ദേവേന്ദ്രനെ പോലും വളരെയധികം നിഷ്പ്രയാസം കീഴ്പ്പെടുത്തുവാൻ അങ്ങയുടെ ശീലഗുണങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങയുടെ ശീലഗുണങ്ങൾ എനിക്കും ഉണ്ടാവണം, ആ ശീലഗുണങ്ങളെ തന്നെ എനിക്ക് വരമായി തന്നാലും എന്ന് പറഞ്ഞു. ശിഷ്യന്റെ അപേക്ഷ സ്വീകരിച്ചു പ്രഹ്ലാദൻ. ഇതാ നിനക്ക് എൻ്റെ ശീലഗുണങ്ങളെല്ലാം ഉണ്ടാവട്ടെ. അല്പനേരം കഴിഞ്ഞില്ല, ഒരു വലിയ നിഴൽ രൂപം പുറത്തേക്ക് പ്രഹ്ലാദന്റെ ശരീരത്തിൽ നിന്ന് വന്നു. ആരാണിത്? അത് പെട്ടെന്ന് തന്നെ ബ്രഹ്മചാരിയിലേക്ക് ആവാഹിക്കാൻ തുടങ്ങി. ചോദിച്ചു, അങ്ങ് ആരാണ്? ഈ നിഴൽ രൂപം എന്താണ്? പറഞ്ഞു, ഇത് ശീലഗുണങ്ങളാണ്. ഞാൻ ഇത്രയും നാള് നിന്നിൽ വർത്തിച്ചിരുന്നു പ്രഹ്ലാദ, നീ ആലോചിക്കാതെ നീ എന്നെ ഈ ശീലഗുണങ്ങളെ നീ ദേവേന്ദ്രന് വരമായി നൽകി. ഇനി ഞാൻ അധിവസിക്കുന്നത് ദേവേന്ദ്രനിലാണ്. അങ്ങനെ ശീലഗുണങ്ങളെല്ലാം ദേവേന്ദ്രനിൽ അധിവസിക്കാൻ തുടങ്ങി, ബ്രഹ്മചാരിയിൽ അധിവസിക്കുവാൻ തുടങ്ങി. അല്പം കഴിഞ്ഞപ്പോൾ പുതിയൊരു നിഴൽ വീണ്ടും പുറത്തേക്ക് വന്നു. ചോദിച്ചു, ഈ നിഴൽ രൂപം എന്താണ്? ഞാൻ ധർമ്മമാണ്. ശീലഗുണങ്ങൾ ഉള്ളിടത്ത് മാത്രമേ ധർമ്മത്തിന് നിലനിൽക്കുവാൻ കഴിയൂ. അതുകൊണ്ട് ശീലഗുണങ്ങൾ ഇല്ലാത്തടത്ത് എനിക്ക് നിൽക്കുവാൻ കഴിയില്ല. ഞാനും ബ്രഹ്മചാരിയിലേക്ക് ആവാഹിക്കുകയാണ്. അങ്ങനെ ബ്രഹ്മചാരിയിലേക്ക് ധർമ്മം കടന്നു കയറി. അല്പം കഴിഞ്ഞ് പുതിയൊരു നിഴല് വീണ്ടും പുറത്തു വന്നു. പ്രഹ്ലാദിൽ നിന്ന് എന്തോ ഒന്ന് വലിയ വലിയ ശക്തികൾ ചോർന്ന് തന്നിൽ നിന്ന് പോകുന്നതായിട്ട് അനുഭവം വന്നു. എന്താണിത്? ഞാൻ സത്യമാണ്. ധർമ്മവും ഇല്ലാത്തടത്ത് എനിക്ക് വിളങ്ങുവാൻ സാധിക്കില്ല. അതുകൊണ്ട് സത്യമായ ഞാനും ഇതാ പ്രഹ്ലാദനെ ബ്രഹ്മചാരിയിലേക്ക് ആവേശിക്കുന്നു. അതും പോയി. കുറച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു നിഴല് പുറത്തു വന്നു. അതാരാണ്? ഞാൻ ഐശ്വര്യമാണ്. ഇത്രയും നാള് നിന്റെ സമ്പത്തിനും സമൃദ്ധിക്കും എല്ലാം കാരണമായ ഐശ്വര്യമാകുന്ന ഞാൻ നിലകൊണ്ടത് നിന്നിൽ സത്യവും ധർമ്മവും ഉള്ളതുകൊണ്ട് മാത്രമാണ്. ഈ സത്യവും ധർമ്മവും ഈ ശീലഗുണങ്ങളും ഇല്ലാത്തടത്ത് ഐശ്വര്യമാകുന്ന എനിക്ക് അല്പം പോലും നിലനിൽക്കുവാൻ കഴിയില്ല. ഞാനും ഇതാ ബ്രഹ്മചാരിയിലേക്ക് ആവേശിക്കുന്നു. അങ്ങനെ ഐശ്വര്യവും ബ്രഹ്മചാരിയിലേക്ക് വേഗത്തിൽ തന്നെ ആവേശിക്കാൻ തുടങ്ങി. പ്രഹ്ലാദന് വേപതുവായി. എന്തൊക്കെയോ തന്നെ നിന്ന് പോയി. ആലോചിക്കാതെ ബ്രഹ്മചാരിക്ക് ശീലഗുണങ്ങളെ നൽകി. അപ്പൊ ഇത്രയും ശീലഗുണങ്ങൾക്ക് ഇത്രയും മഹത്വം തന്നെ ഉണ്ടോ? പ്രഹ്ലാദൻ അന്തിച്ചുപോയി. തന്നിൽ നിന്ന് ശീലഗുണങ്ങൾ പോയപ്പോൾ സത്യം ഇല്ലാതെയായി, ധർമ്മം ഇല്ലാതെയായി, താൻ ഇത്രയും നാൾ നേടിയെടുത്ത ഐശ്വര്യാദികൾ ഇല്ലാതെയായി. തന്നിൽ നിന്ന് നിൽക്കുന്നില്ല. ഭൂസമ്പത്തോ മറ്റ് ധന ഐശ്വര്യങ്ങളോ, ജ്ഞാനമാകുന്ന ഐശ്വര്യമോ, ശാന്തിയാകുന്ന ഐശ്വര്യമോ, സമാധാനമാകുന്ന ഐശ്വര്യമോ, ഇതൊന്നും തന്നെ ഇല്ലാതായി. അപ്പൊ ശീലഗുണങ്ങൾ നാം വളർത്തിയെടുക്കണം, അത് പ്രധാനമാണ്. അമ്മ പറയാറുണ്ട് എപ്പോഴും, ഈശ്വരനെ ആരാധന കഴിക്കുന്നതിന് അല്ലെങ്കിൽ തന്നിലുള്ള ഈശ്വരനെ അറിയുന്നതിന് അത് സാധനാനുഷ്ഠാനത്തിലൂടെ മാത്രമേ സാധിക്കൂ. ആ സാധനാനുഷ്ഠാനങ്ങൾ എന്തൊക്കെയാണ് എന്ന് അമ്മ പറയാറുണ്ട്. കണ്ണടച്ചിരുന്ന് നിത്യവും കുളിച്ച് ജപിച്ച് വന്നിരുന്ന് രുദ്രാക്ഷമാല പിടിച്ച് വളരെയധികം മണികളെ ലക്ഷക്കണക്കിന് ഒരു മന്ത്രം ഉരുവിടുന്നതിലല്ല മകനെ, മറിച്ച് നീ ശീലഗുണം വളർത്തു. എല്ലാ മക്കളോടും പറയുന്നുണ്ട് ശീലഗുണങ്ങളാണ് ഒരുവന്റെ സാധനാനുഷ്ഠാനത്തിൽ പ്രധാനമായിട്ടുള്ളത്. അവൻ തൻ്റെ ഇന്ദ്രിയ മനസ്സുകളെ നിയന്ത്രിക്കുവാൻ അവന് സാധിക്കണം. മൃദുശീലം വളർത്തണം. സ്നേഹം അത് അകക്കാമ്പിൽ ഉണ്ടാവണം. കരുണയായിരിക്കണം ആ മനസ്സിന്റെ ഊഷ്മാവായിരിക്കേണ്ടത്. ശാന്തി ഉണ്ടായിരിക്കണം.
മനസ്സിനെ അല്ലെങ്കിൽ ഇന്ദ്രിയ മനസ്സുകളെ എപ്പോഴും നിയന്ത്രിച്ചു നിർത്തുവാൻ നമുക്ക് കഴിയണം. സ്നേഹമുണ്ടാവണം, കോപിക്കാതിരിക്കണം. ഇതൊക്കെ നമ്മളുള്ള സാധനാനുഷ്ഠാനത്തിൽ അല്ലെങ്കിൽ ശീലകുളങ്ങളിൽ വളരെയധികം പ്രധാനമാണ്. ഏതൊരുവനാണോ അവൻ്റെ വാക്കിൽ, മനസ്സിൽ, പ്രവൃത്തിയിൽ സമചിത്തത പാലിക്കുന്നത്, അങ്ങനെ വാക്കിലും മനസ്സിലും പ്രവൃത്തിയിലും സമചിത്തത പാലിക്കുകയാണ് നാം സത്യം എന്ന വാക്കുകൊണ്ട് വിശേഷിപ്പിക്കുന്നത്. നമുക്ക് വാക്കിലുണ്ടെങ്കിൽ പ്രവൃത്തിയിലില്ല, പ്രവൃത്തിയിലുണ്ടെങ്കിൽ ആ സത്യം മനസ്സിലില്ല. അപ്പം നമുക്ക് സത്യമുണ്ടോ? നമ്മളിൽ ആരും ഇല്ല, സത്യമില്ല. നമുക്ക് വാക്കിലോ പ്രവൃത്തിയിലോ ഒന്നുമില്ല. അപ്പം വാക്കിലും ഉണ്ടാവണം, പ്രവൃത്തിയിലും ഉണ്ടാവണം, നമ്മുടെ മനസ്സിലും ഈ സമചിത്തത ഉണ്ടാവണം. ഈ ചിന്താശക്തികളാണ് നമ്മെ താങ്ങി നിർത്തപ്പെടുന്നത്. ധാരണ അനേന ഇതി ധർമ്മ, നമ്മെ താങ്ങി നിർത്തപ്പെടുന്നത് യാതൊന്നുണ്ടോ അത് ധർമ്മചിന്തയാണ്. ആ ചിന്തകൾ നമുക്കുണ്ടാവണം. ഇതാണ് സാധനാനുഷ്ഠാനം. ഈ സാധനാനുഷ്ഠാനത്തെ ഉണ്ടായി അവനിലുള്ള അഹങ്കാരാദികളെ ഉന്മൂലനാശനം ചെയ്തിട്ട് അവൻ അവൻ്റെ ഇന്ദ്രിയ മനസ്സുകളെ നിയന്ത്രിച്ചു നിൽക്കുവാനുള്ള ശേഷിയെ നേടി അവന് ജിതേന്ദ്രിയത്വം വിനയസ്യ കാരണമെന്നാണ്. അവൻ അവിടെ നിന്ന് വിനയത്തെ ഉണ്ടാകുകയാണ്. ഈ സാധനാനുഷ്ഠാനത്തിലൂടെ അവൻ വിനയത്തെ ഉണ്ടായി, തൻ്റെ ഇന്ദ്രിയ മനസ്സുകളെ നിയന്ത്രിച്ചു നിർത്തി തന്നിൽ തന്നെയുള്ള ഹൃദയ ഗ്രന്ഥിസ്ഥനായ ഭഗവാനെ അല്ലെങ്കിൽ ഈശ്വരനെ, അന്തർലീലമായിരിക്കുന്ന ഈശ്വര ചൈതന്യത്തെ പ്രകാശിപ്പിച്ചെടുക്കുക, അത് ലക്ഷ്യമാണ്. അതിന് മാർഗങ്ങൾ പലതുണ്ട്. അമ്മ പറഞ്ഞു, ഭക്തിമാർഗം സ്വീകരിക്കാം, ജ്ഞാനമാർഗം സ്വീകരിക്കാം, കർമ്മമാർഗം സ്വീകരിക്കാം, യോഗമാർഗം സ്വീകരിക്കാം. ഇങ്ങനെ അനേകം മാർഗങ്ങളുണ്ട് തന്നിലുള്ള ഹൃദയ ഗ്രന്ഥിസ്ഥനായ ഈശ്വരനെ പ്രകാശിപ്പിച്ചെടുക്കുവാൻ. ആ ഏതു മാർഗത്തിൽ, ഏത് മാർഗം വേണമെങ്കിലും നമുക്ക് തിരഞ്ഞെടുക്കാം. ഇന്ദ്രിയ മനസ്സുകളെ നിയന്ത്രിച്ചു നിർത്തണം. നമുക്ക് വിനയം എന്ന് പറഞ്ഞ സ്വാമി നേരത്തെ വിനയത്തെ കുറിച്ച് പറഞ്ഞു. വിനയം നമുക്കില്ല. നമുക്ക് ആരെങ്കിലും വ്യക്തമായിട്ട് സ്നേഹിക്കാൻ കഴിയുന്നുണ്ടോ? മാതാപിതാക്കള് തൻ്റെ കുട്ടികളെ സ്നേഹിക്കുന്നത് പോലും പ്രചോദനത്തിന് വേണ്ടിയാണ്. ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കുന്നു, അതും പ്രചോദനം. നമുക്ക് എന്തെങ്കിലും ഒരു പ്രയോജനം അവരിൽ നിന്നും ഉണ്ടാവണം. ചില മാതാപിതാക്കൾ പറയുന്നുണ്ട്, സ്വാമി കേട്ടിട്ടുണ്ട്, മാതാപിതാക്കള് തൻ്റെ കുട്ടികളെ സ്നേഹിക്കുന്നത് പോലും പ്രചോദനത്തിന് വേണ്ടിയാണ്. ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കുന്നു, അതും പ്രചോദനം. നമുക്ക് എന്തെങ്കിലും ഒരു പ്രയോജനം അവരിൽ നിന്നും ഉണ്ടാവണം. ചില മാതാപിതാക്കൾ പറയുന്നുണ്ട്, സ്വാമി കേട്ടിട്ടുണ്ട്, എനിക്ക് എൻ്റെ മക്കളിൽ നിന്ന് യാതൊരു പ്രയോജനവും കാംക്ഷിച്ചല്ല ഞാൻ അവരെ വളർത്തുന്നത്. അതൊക്കെ ശരിയായിരിക്കും, പക്ഷേ തൻ്റെ മരണാനന്തര കാലത്ത് വായക്കരി ഇടാനെങ്കിലും അവർ വേണമെന്ന് ആഗ്രഹിക്കാറുണ്ട്. അത് പ്രയോജനത്തിനാണ്, അതും സ്നേഹമല്ല. അത് എപ്പോൾ വേണമെങ്കിലും നഷ്ടപ്പെടാം. അവനിപ്പോൾ എന്നെ കൊണ്ട് സൗകര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനോട് രണ്ട് തെറിവാക്ക് പറയും, ഇറങ്ങിപ്പോടാ, ഇനി നിന്റെ മുഖം എനിക്ക് കാണണ്ട എന്ന് പറയുന്ന മാതാപിതാക്കളെ നമ്മൾ കാണുന്നുണ്ട്. സ്നേഹമൊന്നും അവിടെ ഇല്ല. ഒരു ഭാര്യ ഉപേക്ഷിക്കുന്നുണ്ട് ഭർത്താവിനെ, ഭർത്താവ് ഭാര്യയെ ഉപേക്ഷിക്കുന്നുണ്ട്. എത്രയോ മക്കള് അമ്മമാരെ, മാതാപിതാക്കളെ ഉപേക്ഷിച്ച് സ്വന്തം സുഖം തേടി പോകുന്നു. അപ്പൊ അവിടെയൊക്കെ സ്നേഹത്തിന് ദൃഢതയില്ല. എന്നാൽ ആരെയാണോ യാതൊരു പ്രയോജനത്തിന് വേണ്ടിയിട്ടും അല്ലാതെ നിസ്വാർത്ഥമായി ആർക്ക് ആരെയാണോ സ്നേഹിക്കാൻ കഴിയുന്നത്, അതാണ് യഥാർത്ഥമായ സ്നേഹം. അതിനെയാണ് സ്നേഹം എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത്. ഇവിടെയാണ് നമ്മുടെ മനസ്സിൽ ശാന്തിഭാവം നമ്മിൽ ഉണ്ടാവുന്നത്. പ്രഹ്ലാദൻ നേരത്തെ സ്വാമി പറഞ്ഞ കഥ കേട്ട് ശ്രദ്ധിച്ചിരുന്നല്ലോ, വളരെയധികം അഹങ്കാരമുണ്ടായി, തന്നിൽ ശീലഗുണങ്ങളും ഒക്കെ ഉണ്ട് എന്നുള്ളത്. ശീലഗുണങ്ങൾ നഷ്ടപ്പെട്ടു, തന്നെയുള്ള ഐശ്വര്യാദികളും നഷ്ടപ്പെട്ടു. ബ്രഹ്മചാരി അതെല്ലാം കൊണ്ടുപോയി. ഈ ശീലഗുണങ്ങൾ വളരെയധികം പ്രധാനമായിട്ടും നാം ശീലിക്കേണ്ടതാണ്. അത് കുട്ടിക്കാലം മുതലേ ഈ ശീലഗുണങ്ങളെ ശീലിച്ചുകൊണ്ട് മനസ്സിൽ കരുണയുണ്ടായി, സ്നേഹം നമ്മുടെ അകക്കാമ്പിലുണ്ടായി, കോപശീലത ഉപേക്ഷിച്ചിട്ട് നമ്മുടെ മനസ്സിലുള്ള ഇന്ദ്രിയ മനസ്സുകളെ നിയന്ത്രിച്ച് നമ്മളിലുള്ള അജ്ഞതയാകുന്ന തമസിൻ്റെ അപ്പുറമുള്ള നിത്യസത്യമായ പരമപുരുഷനെ പ്രാപിക്കുവാൻ, അറിയുവാൻ നമുക്ക് ഏവർക്കും സാധിക്കട്ടെ. ജയ് ഹരി ഓം.
മക്കളാണ് നാം എല്ലാം എന്നറിഞ്ഞിട്ടും ഈശ്വരനില്ല എന്ന് തന്നെ പറയുന്ന ധാരാളം പേരുണ്ട്. അവർ ആ പറയുന്ന നിമിഷം തന്നെ അവർക്കുണ്ടാകുന്ന ആപത്തിനെ ഈശ്വര എന്ന് തന്നെ വിളിച്ചു പോകുന്നു. അതിൻ്റെ ഒരു ചെറിയൊരു കഥ അമ്മ പറഞ്ഞു തരാം. ഒരിക്കൽ ഒരു മഹാരാജാവ് വളരെ സുഖഭോഗിയും വളരെ അധർമ്മിഷ്ഠനുമായിരുന്നു. ആ രാജ്യത്ത് എല്ലാ പ്രജകളും തനിക്ക് പ്രജകളെക്കാളും തൻ്റെ സുഖലോഭത്തിലാണ് വളരെ ആർഭാടമായ ജീവിതവും ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അങ്ങനെ അദ്ദേഹം ഈശ്വരനില്ല, താനാണ് ഈശ്വരൻ എന്നുള്ള ഭാവത്തിലിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരിക്കൽ ആ രാജാവിനോട് തൻ്റെ മന്ത്രി പറഞ്ഞു, മഹാരാജൻ, നമ്മുടെ രാജ്യം വളരെ അരിഷ്ടത അവസ്ഥയിലാണ്, പ്രജകളൊക്കെ വളരെ കഷ്ടത്തിലാണ്. അദ്ദേഹം അത് കേട്ട ഭാവം നടിച്ചില്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഈശ്വരൻ എന്നൊന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഈശ്വരൻ്റെ ജോലി എന്താണ്? അതൊന്ന് കാട്ടിത്തരണം. പോലും കഴിയാത്ത കാര്യം അങ്ങ് എന്നോട് ആവശ്യപ്പെട്ടാൽ അതെങ്ങനെയാണ് നടക്കുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഏതെങ്കിലും ഒരു പണ്ഡിതൻ ഈശ്വരന്റെ ജോലി എന്താണെന്ന് പറയുകയും കാണിച്ചു തരികയും ചെയ്യുന്ന ആളിന് വളരെ പാരിതോഷികം നൽകും. ഇത് പറഞ്ഞ മഹാരാജാവ് വിളംബരമായി. എന്നാൽ തൻ്റെ മന്ത്രി വളരെ വിഷമനായി. മഹാപണ്ഡിതന്മാരെ കണ്ടുപിടിച്ചിട്ട് രാജാവിന് ഈശ്വരൻ എന്താണ് ചെയ്യുന്നത്, ഈശ്വരൻ സൃഷ്ടിക്കുന്നു, അത് കഴിഞ്ഞാൽ ഈശ്വരന് മറ്റ് ജോലികളൊന്നുമില്ല, ഇതെല്ലാം ലോകത്ത് മനുഷ്യനാണ് ചെയ്തു തീർക്കുന്നത് എന്ന ധാരണയുണ്ടായിരുന്ന മഹാരാജാവിൻ്റെ ചോദ്യത്തിൻ്റെ മറുപടി മഹാപണ്ഡിതനെ കണ്ടുപിടിച്ച് അത് അറിയിക്കുക എന്നതാണ്. ഒരുപാട് പണ്ഡിതന്മാരെ തേടി നടന്ന ആ മന്ത്രി വളരെ വിഷണ്ണനായി ഒരു ഇടത്ത് സ്വസ്ഥമായി ഇരിക്കുമ്പോൾ ഒരു കൊച്ചു കുട്ടി അദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് ചെല്ലുകയാണ്. ഈ കുട്ടി മന്ത്രിയുടെ ദുഃഖത്തിൻ്റെ കാരണങ്ങൾ അന്വേഷിച്ചു. എന്നാൽ തൻ്റെ ദുഃഖത്തിൻ്റെ കാരണം അവനൊരിക്കലും നിവർത്തി ചെയ്യാൻ പറ്റുകയില്ല എന്ന് മന്ത്രി പറയുകയും, അതല്ല, അങ്ങയുടെ ദുഃഖം ഞാൻ അറിഞ്ഞാൽ ഇത് നിവർത്തി ചെയ്യാൻ എനിക്ക് പറ്റും എന്ന് കൊച്ചു കുട്ടി പറയുകയും ഉണ്ടായി. ആ കുട്ടി മന്ത്രിയുടെ വിഷാദമറിഞ്ഞപ്പോൾ പറഞ്ഞു, ശരി, ഞാൻ മഹാരാജാവിൻ്റെ അടുക്കിലേക്ക് വരാം. ദൈവത്തിൻ്റെ ജോലി അങ്ങ് അദ്ദേഹത്തിന് നേരിട്ട് കാട്ടിക്കൊടുക്കുകയാണ് ചെയ്യേണ്ടുന്നത്, അല്ലാതെ അങ്ങയോട് പറഞ്ഞു വിടുകയല്ല. അങ്ങനെ രാജസഭയിലേക്ക് ആ കുട്ടി ചെന്ന്, ആ കുട്ടി കടന്നു ചെന്നപ്പോൾ മഹാരാജാവിന് വളരെയധികം കോപമുണ്ടായി. കോപമുണ്ടാകാൻ കാരണം തൻ്റെ ചോദ്യത്തിന് മഹാപണ്ഡിതന്മാരെ കാത്തിരുന്ന ആ മഹാരാജാവിൻ്റെ മുമ്പിലേക്ക് ഒരു കൊച്ചു കുട്ടിയാണ് കടന്നു ചെന്നത്. ആ കുട്ടി കടന്നു ചെന്നപ്പോൾ കോപിഷ്ഠനായ മഹാരാജാവ് മന്ത്രിയോട് പറഞ്ഞു ആ കുട്ടിയെ തിരിച്ചയക്കാൻ. മന്ത്രി പറഞ്ഞു, അങ്ങയുടെ ചോദ്യത്തിൻ്റെ മറുപടി അല്ലെങ്കിൽ അങ്ങ് ആവശ്യപ്പെടുന്നത് എന്താണോ, അങ്ങയുടെ മനസ്സിലുള്ള ചിന്ത എന്താണോ, അതിനെ ദുരീകരിക്കാൻ ഇവന് കഴിയും, അങ്ങ് അതിനെ അനുവദിക്കണം. അപ്പം രാജാവ് മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും അത് അനുവദിച്ചു. മഹാരാജാവിൻ്റെ ആ രാജപീഠത്തിൽ ഈ കുട്ടി കയറിയിരിക്കുകയാണ്. എന്നിട്ട് രാജാവിനോട് പറഞ്ഞു, അങ്ങ് അറിയാനുള്ള ആഗ്രഹക്കാരനാണ്, അതുകൊണ്ട് അങ്ങ് താഴെയിരിക്കണം. പറഞ്ഞു തരുന്ന ആൾ എപ്പോഴും ഗുരുവാണ്, ഗുരു ഉയർന്ന പീഠത്തിലായിരിക്കണം. അങ്ങനെ ആ ഉയർന്ന പീഠത്തിൽ ഇരുന്ന് അനേകം നിമിഷങ്ങൾ കഴിഞ്ഞിട്ടും ഒരു വചനങ്ങളും കേൾക്കുന്നില്ല. മണിക്കൂറുകൾ കഴിഞ്ഞു,
ഒന്നും തന്നെ അവിടെ കേൾക്കുന്നില്ല, ഒരു ശബ്ദവും ഉണ്ടാകുന്നില്ല. എല്ലാവരും കണ്ണടച്ച് ധ്യാനത്തിലിരിക്കാനാണ് കുട്ടി ആവശ്യപ്പെട്ടത്. എല്ലാവരും അതുപോലെ ഇരുന്നു. ആ ഒരു നിമിഷം കൊണ്ട് രാജാവിന് മനസ്സിൽ വളരെ വലിയ ചിന്തകൾ ഉണർന്നു. എൻ്റെ സ്ഥാനമൊഴിഞ്ഞു, ഞാനിരിക്കുന്നത് പ്രജകളിലൊരുവനാണ്. അവരിലിരുന്നപ്പോൾ, ആ ധ്യാനത്തിലിരുന്നപ്പോൾ രാജാവ് ഒന്നും തന്നെയും അറിയുന്നില്ല. മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ മഹാരാജൻ കണ്ണു തുറന്നിട്ട് ചോദിച്ചു, എന്തേ ഇവിടെ ഒന്നും പറയാത്തത്? അപ്പോൾ കുട്ടി പറഞ്ഞു, മഹാരാജൻ, ഇതാണ് ദൈവത്തിൻ്റെ ജോലി. അഹങ്കാരം കൊണ്ടും ആധിപത്യം കൊണ്ടും ഈശ്വരനെ മറക്കുന്നവനെ ഏതാനും നിമിഷത്തേക്കെങ്കിലും തറയിൽ കൊണ്ടുവരുന്ന ജോലിയാണ്. അവിടെ വിനയവും വിവേകവും ബുദ്ധി ഉള്ള ഒരാളിനെ ഉയർന്ന പീഠത്തിലേക്ക് കൊണ്ടുപോകുന്നു. ഇതാണ് ദൈവത്തിൻ്റെ പണി. അപ്പം നമ്മളിൽ വിവേകം വേണം, വിനയം വേണം, അതുപോലെ തന്നെ വിശേഷ ബുദ്ധികൾ ഉണ്ടാകണം. ഇതിനൊക്കെ ആണ് നമ്മുടെ നിത്യ സാധനാക്രമങ്ങൾ. കിട്ടുന്ന നിമിഷം നാം ഈശ്വരനെ ലേക്ക് അടുക്കുകയാണ്. ഈശ്വര കൃപയ്ക്ക് പാത്രമാകുക, ഈശ്വര കോപത്തിന് പാത്രമാകാതെ ഈശ്വര കൃപയ്ക്ക് പാത്രമാകുക. ഈശ്വരൻ്റെ കൃപയില്ലാതെ ഈ ലോകത്തിൽ നമുക്കൊന്നും തന്നെയും നേടാനൊക്കുകയില്ല. നമ്മുടെ ശരീരത്തെ ചലിപ്പിക്കാൻ പറ്റില്ല, നമ്മുടെ നാവിനെ ചലിപ്പിക്കാൻ പറ്റില്ല. നാം ജീവിക്കുന്ന ഈ വേളയിൽ വളരെ കാലം ഈശ്വരനില്ല എന്ന് പറഞ്ഞിട്ട് ജീവിച്ചിട്ട് അവസാനം ഈശ്വരനെ വിളിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നതിൽ അർത്ഥമില്ല. ഈശ്വരനെ എത്ര ചെറിയ കുട്ടികളായിരിക്കുന്ന സമയത്തെ ആ ഈശ്വര ധ്യാന മാർഗങ്ങളിലേക്ക്, ആ മാർഗങ്ങളിൽ കൂടി പോകാൻ കഴിയുന്നവോ അതാണ് ഒരുവന്റെ ജന്മ പുണ്യം. അപ്പൊ അതിനുവേണ്ടിയായിരിക്കണം നമ്മളുടെ പ്രയത്നം, അതിനുവേണ്ടിയായിരിക്കണം നമ്മളുടെ യാത്ര. ആ പരമപുരുഷനിലേക്കുള്ള പോക്കായിരിക്കണം നമ്മുടെ ജീവിതം. നമ്മുടെ ജീവിതത്തിൽ മൃഗീയ വാസനകളാണ് നമ്മൾ കൂടുതലും ഉണ്ടാകുന്നത്. ആ മൃഗീയ വാസനകളെ നമ്മുടെ മനസ്സിൽ നിന്നും അറുത്തു മാറ്റണമെങ്കിൽ, സ്വാമി പറഞ്ഞതുപോലെ സന്തോഷം, ആ ആത്മ ആനന്ദം നാം അനുഭവിക്കണമെങ്കിൽ നമുക്ക് ആ ഓംകാര രൂപത്തിൻ്റെ മാർഗത്തിലേക്ക് പോകണം. നമ്മളിൽ തന്നെ അന്തർലീനമായി കിടക്കുന്ന ആ ഈശ്വരനെ വിളിച്ചുണർത്തുകയാണ് ധ്യാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രപഞ്ചം നിറഞ്ഞു നിൽക്കുന്ന ആ ഈശ്വരൻ്റെ ചൈതന്യം നമ്മളിൽ ഓരോരുത്തരിലും ഓരോ പുൽക്കൊടികളിലും സ്ഥിതി ചെയ്യുന്നതാണ്. ഇതിനെ അറിയുമ്പോഴാണ് നമുക്ക് ഈശ്വരൻ്റെ അറിവുകളും ആ ഈശ്വര സാന്നിധ്യം നാം അനുഭവിക്കുന്നത്. ഈ സാന്നിധ്യമാണ് സായുജ്യത്തിലേക്ക് പോകുന്നത്. ഈശ്വരൻ്റെ സാന്നിധ്യം നമ്മളിൽ ഉണ്ടാകുമ്പോൾ അത് സായുജ്യത്തിലേക്ക് അല്ലെങ്കിൽ മോക്ഷമാർഗത്തിലേക്ക് പോകുന്നു. അനേകായിരം നാള് വനത്തിൽ പോയി തപസ് ചെയ്യണ്ട ഈശ്വരനെ അറിയുന്നതിന്. പക്ഷെ മനസ്സിന് ഏകാഗ്രത, അത് നമുക്ക് എപ്പോഴും കിട്ടുന്നതല്ല. അത് വളരെ പരിശ്രമിച്ച് വേണം നമുക്ക് ആ മനസ്സിൻ്റെ ഏകാഗ്രത വീണ്ടെടുക്കാൻ. ചിലപ്പോൾ ഒന്നോ രണ്ടോ മണിക്കൂർ നേരം നാം ധ്യാനിക്കുമ്പോൾ അഞ്ചോ പത്തോ മിനിറ്റ് നേരമേ നമ്മൾക്ക് ഈശ്വരൻ്റെ സദ്രൂപം നമ്മുടെ മനസ്സിൽ തെളിയുകയുള്ളൂ. ആ ധ്യാനമാർഗങ്ങൾ കൊണ്ടല്ലെങ്കിൽ നാമജപം കൊണ്ട് ആ രൂപത്തെ നമ്മുടെ അകക്കാമ്പിലേക്ക് കിട്ടുകയും
നമ്മുടെ ആത്മാവുമായി അന്തരാത്മാവുമായി അതിനെ സംയോജിപ്പിക്കുകയും വേണം. ആ സംയോജനമാണ് നമ്മളുടെ ദുഃഖനിവാരണം. നമ്മുടെ ചിന്താമണ്ഡലത്തിൽ നല്ല ചിന്തകളെ ഉണർത്തുന്നതിന്, നമ്മുടെ കുട്ടികളെ സ്നേഹിക്കുന്നതിന്, നമുക്ക് നിസ്വാർത്ഥമായ സ്നേഹം നമ്മളിൽ ഉണരുന്നതിന്, ഹൃദയഗ്രന്ഥിയെ ഉണർത്തുക. ഹൃദയത്തിൻ്റെ ഗ്രന്ഥിയാണ് ഉണർത്തേണ്ടത്. ആ ഹൃദയഗ്രന്ഥി ഉണരുമ്പോൾ സർവേ ഭവന്തു സുഖിന, സർവേ സന്തു നിരാമയ, സർവേ ഭദ്രാണി പശ്യന്തു മാം കചിത് ദുഃഖഭാഗ് ഭവേ. എല്ലാ ഭവനങ്ങളിലും ദുഃഖമില്ലാത്ത അവസ്ഥ ആയി മാറുന്നു, എല്ലാ ഭവനങ്ങളിലും സുഖികളായി മാറുന്നു, രോഗമില്ലാത്തവരായി മാറുന്നു. മനസ്സിൽ ആമയം, വളരെ ദുഃഖം, നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് സുഖം കിട്ടുന്ന ഏതൊന്നും നമ്മുടെ മനസ്സിൻ്റെ ദുഃഖാവസ്ഥ ഉണ്ടാക്കുന്നതാണ്. അപ്പം നമുക്ക് ആന്തരികമായ ഒരു സുഖം അല്ലെങ്കിൽ ആന്തരികമായ സന്തോഷം, അത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അറിയണം. അപ്പോൾ എല്ലാം സമത്വം അല്ലെങ്കിൽ സമഭാവന എന്നൊന്നുണ്ടാകും. നമുക്കെല്ലാവരെയും സമമായി കാണാൻ പറ്റും, നമുക്കെല്ലാവരെയും സ്നേഹിക്കാൻ പറ്റും, എല്ലാവരെയും ദുഃഖങ്ങളിൽ നിന്നും നമുക്ക് മോചിപ്പിക്കാൻ പറ്റും. നാമായിട്ടൊരാളിന് ദുഃഖം കൊടുക്കേണ്ടി വരത്തില്ല, നമുക്ക് മറ്റൊരാളിന് സുഖം കൊടുക്കാൻ പറ്റും, സന്തോഷം കൊടുക്കാൻ പറ്റും. ഈ സുഖവും സന്തോഷവും നാം മറ്റൊരാളിലേക്ക് പകർന്നു കൊടുക്കാൻ പ്രാപ്തരാകണം. അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ നല്ല വഴിത്തിരിവ്. അന്യൻ്റെ വളർച്ചയിൽ നാം അസൂയാലുക്കളാവുകയല്ല, അന്യവരുടെ വളർച്ചയ്ക്ക് നാം പാത്രമാകുകയാണ് ചെയ്യേണ്ടത്. മറ്റുള്ളവരുടെ സുഖമാണ് നമ്മളുടെ സുഖം, മറ്റുള്ളവരുടെ സന്തോഷമാണ് നമ്മുടെ സന്തോഷം, മറ്റുള്ളവരുടെ നന്മയാണ് നമ്മളുടെ നന്മ. അങ്ങനെ ഓരോ മക്കളെയും നന്മ മാർഗങ്ങളിലേക്ക് നാം വിടുകയും നമ്മുടെ ഐശ്വര്യത്തിന് നിത്യമാകുന്ന ഒരു മാർഗം ഉണ്ടാക്കുകയും വേണം. അങ്ങനെ ലോകത്തിലെ എല്ലായിടത്തും എല്ലാവർക്കും നിത്യശാന്തിയും ജാതി മത ഭേദമന്യേ എല്ലാവരും പ്രകൃതി സ്വരൂപത്തിൻ്റെ മക്കളാണ് എന്നറിഞ്ഞും ആ അറിവിനെ പൂർണ്ണമായും കൈക്കൊണ്ടും നാം മുന്നോട്ട് പോകണം. ഈശ്വരന് ജാതിയില്ല, മതമില്ല, നമ്മുടെ ഹൃദയത്തിൻ്റെ ശുദ്ധി മാത്രമേ ഈശ്വരൻ നോക്കാറുള്ളൂ. അല്ലാതെ അവിടെ നമ്മുടെ ധനമോ മറ്റൊന്നും തന്നെയും അവിടെ നോക്കാറില്ല, നമ്മുടെ സൗന്ദര്യം നോക്കാറില്ല, നമ്മുടെ ധനം നോക്കാറില്ല, ഇതൊന്നുമല്ല. നമ്മുടെ ഹൃദയത്തിൻ്റെ ശുദ്ധി, മനസ്സിൻ്റെ ലക്ഷ്യം ഇതാണ്. അപ്പം അതിൽ കൂടി പോകാൻ എല്ലാ മക്കൾക്കും എന്നും കഴിയണം എന്നും അതിനുള്ള വഴിത്തിരിവുകൾ നിങ്ങളിലുണ്ടാകട്ടെ, ഈശ്വരൻ രക്ഷിക്കട്ടെ. ഓം ജയ് ഹരി ഓം. മകളെഴുതിയ പാവന സംസ്കാര വഴികളിലൂടൊരു